തെറ്റിദ്ധാരണയുണ്ടായതാട്ടോ നിധി, നമ്മുടെ ഒരു ഫാമിലി. ഈ ഐ ഡി കാർഡ് ഞാൻ കാണിച്ചിരുന്നു കൂടുതൽ പ്രാരി പഞ്ചായത്ത് തന്നെയല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരട്ടയാലാ വന്നതെന്നേ പറഞ്ഞുള്ളൂ, അല്ല വേറൊന്നും ഞാൻ പറഞ്ഞില്ല. എന്റെ വീട് ഇവിടെ. നിങ്ങൾക്ക് ഏത് നാട്ടിലും മതാർക്കും അതൊന്നില്ല. ഏത് നാട്ടിലും ആർക്കും എവിടെ വേണമെങ്കിലും അഭിപ്രായം പറയാം. എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഇവിടെ. നിതിനോടാണെങ്കിലും ബി ജെ പി പ്രതിനിധിനോടാണെങ്കിലും ഒറ്റ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഈ രണ്ടും മൂന്നും സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വരുന്ന നിങ്ങളെന്നും ഞങ്ങൾക്ക് ഒരു ഒരു പ്രശ്നമേ ഇല്ല. കാരണം പാലക്കാട് ജനങ്ങൾക്കറിയാം ഷാഫി പറമ്പിൽ ആരാണെന്നും എന്തൊക്കെ വികസനം ചെയ്തിട്ടുള്ളതെന്നും എല്ലാം പാലക്കാട് ജനങ്ങൾക്കറിയാം. ഷാഫിയുടെ പിൻഗാമിയാണ് രാഹുൽ മങ്കൂട്ട്. പിന്നെ അതുപോലെ ഒരു കാര്യം പറഞ്ഞു, കോൺഗ്രസ് നിരനിരയായിട്ട് വന്നു എന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസ് എന്നുള്ള ഒരു മഹാസമുദ്രം തന്നെയാണ്. ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ അതിന്ന് ഒരു രണ്ടോ മൂന്നോ ബക്കറ്റ് വെള്ളം അങ്ങോട്ടങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് നിരനിരയായിട്ടെന്ന് പറയുന്നത് ഒരു കുളം ഇല്ല, ഒരു മൂന്ന് ബക്കറ്റ് ചെളിവെള്ളം അങ്ങോട്ട് പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു കുളം അവനില്ല. ഒരു മിനിറ്റ് ഞാൻ അതിന് മറുപടി പറയാം. ഞാൻ ഒരൊറ്റ മിനിറ്റ് ഞാൻ മറുപടി പറയാം. അവസാനിപ്പിക്കാം. ഇവര് ഇവിടെ പറഞ്ഞു ഇത് തന്നെയാണ് പ്രശ്നം. നോക്കൂ, നിങ്ങളുടെ സ്ഥാനാർത്ഥി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണോ? ഇത് ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിയാണ്. അതിനൊപ്പം കേരളത്തിലെ കോൺഗ്രസും പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസും ഇല്ല. ഇപ്പൊ കെ പി സി സിയുടെ നേതൃത്വം ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരായിരുന്ന ആളുകളെ മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തക പറഞ്ഞതിനാണ് ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് പറയുക, ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വം റിസോർട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളായിരുന്ന ആളുകളെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാറ്റാൻ റിസോർട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കെ പി സി സിയുടെ നേതൃത്വം. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ അന്നാകുമ്പോഴേക്കും ഉള്ള എല്ലാവരും പോകും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് എൽ ഡി എഫിന്റെ കൺവീനറോട് ചോദിച്ചപ്പോന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇതല്ലേ നിങ്ങളുടെ അവസ്ഥ? പണ്ട് കെ പി സി സി പ്രസിഡന്റ് സതീശനെ വിളിച്ചു, ഞങ്ങൾ സതീശനെ കെ പി സി സി പ്രസിഡന്റ് വിളിച്ചത് വാദമുണ്ട്. എൽ ഡി എഫ് പി സി സി പ്രസിഡന്റ് മൈ ഡിയർ ഇവിടെ സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിക്കുന്നത് കെ പി സി സി, അതുപോലെ കോൺഗ്രസ് നേതൃത്വം, ആ നേതൃത്വം ഇരുന്ന് തീരുമാനമെടുത്ത് ഡൽഹിയിൽ നിന്നും എ ഐ സി സിയുടെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയുടെ സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ശ്രീ രാഹുൽ മാങ്കുട്ടിൽ വന്നത്. ഈ രണ്ടാമത് ആദ്യം പ്രഖ്യാപിച്ചത് നിങ്ങളെ തല്ലുണ്ടാക്കുന്നത് കാണുമ്പോ ആളുകൾ ചിരിക്കുകയാണ്. ഇവിടെ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് പറഞ്ഞത് അയാളുടെ വോട്ട് കോൺഗ്രസിന്റെ വോട്ട് അല്ല സി പി എമ്മിന്റെ വോട്ട് കൊണ്ടാണ് ഷാഫി പറമ്പിൽ ജയിച്ചു വന്നതെന്ന്. അതുകൊണ്ട് ഈ പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിച്ചു ഇത്തരത്തിൽ പറ്റിക്കപ്പെടാൻ ഈ പ്രാവശ്യം നിന്നു കൊടുക്കില്ല എന്ന്.